നമ്മുടെ എസ് ബി ഐയുടെ അക്കൗണ്ടിനകത്തുള്ള മിനി സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എ ടി എം കൗണ്ടർ പോയി എടുക്കാം എന്നയാർപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കൊരു കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം അപ്പം ഇതിനാദ്യ തന്നെ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എ ടി എം കൗണ്ടറിലോട്ട് പോകേണ്ടതായിട്ടുണ്ട് ശേഷം നമ്മുടെ എ ടി എം കാർഡ് കൃത്യമായിട്ട് തന്നെ മെഷീനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രീനിൽ ഇത്തരത്തിൽ നമുക്കിവിടെ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാം അത് നമ്മുടെ ആവശ്യമനുസരണം ചൂസ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇനേബിൾ ആയിട്ട് വന്നത് കാണാം ഇതിൽ സൈഡിലുള്ള മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക ശേഷം നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ എ ടി എം പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് ഇവിടെ ആയിട്ട് വരുന്നത് കാണാം അതായത് സേവിങ്സ് ക്രെഡിറ്റ് എന്നുള്ളത് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് അപ്പോൾ എൻ്റെ സേവിങ്സ് ആണ് വരുന്നത് നിങ്ങളെ ഇത് എങ്ങനെയാണോ അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻസിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് തന്നെ അതായത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണാനായിട്ട് കഴിയും അതേപോലെ തന്നെ ഇത്തരത്തിലൊരു റെസിപ്റ്റും നമുക്ക് എ ടി എം മെഷീനിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോവുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ക്രേബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവാ